അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും നമുക്ക് നല്ല വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരും അല്ല ദിക്റുകളോ എല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ടോ? സ്വന്തം വിശദീകരിച്ചു തരുമോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, ഈ ചോദ്യം അധികവും വിദ്യാർത്ഥികൾക്കാണ് ഉപകരിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ കൂട്ടുകാരൻ ചോദിച്ചിട്ടുള്ളത്. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും നല്ല ഉന്നത വിജയം ലഭിക്കാൻ നല്ലവണ്ണം പഠിക്കണം, നല്ല വിദ്യാർത്ഥികളാവണം, പഠിക്കുന്നത് വുളുവോടുകൂടിയാവണം, വുളുവോടുകൂടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറവി ഉണ്ടാവൂല എന്ന് വസാലിമ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ആട്ടെ, നമ്മുടെ ചോദ്യം, പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും നമ്മൾ പങ്കെടുക്കാൻ പോകുന്ന ഇന്റർവ്യൂകളൊക്കെ നമുക്ക് വിജയം ലഭിക്കില്ല അല്ലേ? പഠനത്തോടുകൂടി അതൊക്കെ ഓർമ്മയിൽ വരാം. മഹാന്മാരെ പഠിപ്പിക്കുന്ന ഒരു ദിക്റാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയിലെ യാ റസ്സാഖു യാ അല്ലാ എന്നുള്ള ദിക്ർ 17 പ്രാവശ്യം വിദ്യാർത്ഥികൾ എക്സാമിന് പോകുന്ന സമയത്ത് 17 പ്രാവശ്യം യാ റസ്സാഖു യാ അല്ലാ എന്നുള്ള ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവും. പഠിക്കണം, നല്ലതുപോലെ പഠിക്കണം. പഠനത്തോടൊപ്പം പഠിച്ചത് ഓർമ്മയിൽ വരാനും, അതല്ലാതെ ഒരാൾ പഠിക്കാതെ ഉറന്നിക്കുക ചെയ്തുകൊണ്ട് വിജയിക്കും അത് വിജയിക്കില്ല. നല്ലവണ്ണം പഠിക്കണം. പഠനത്തോടുകൂടി ഈ ദിക്ര് പതിവാക്കി കഴിഞ്ഞാൽ 17 പ്രാവശ്യം യാ റസ്സാഖു യാ അല്ലാ. ഇതേ പ്രകാരം കൂട്ടുകാരൻ ചോദിച്ചതുപോലെ ഇന്റർവ്യൂയിൽ പങ്കെടുക്കുന്നവരെ ഇന്റർവ്യൂയിൽ നല്ല രൂപത്തിൽ മറുപടി പറയാനും നല്ല വിജയം കൈവരിക്കാനും യാ റസ്സാഖു യാ അല്ലാ എന്നുള്ള ദിക്ര് 17 പ്രാവശ്യം പതിവാക്കാൻ ഇത് മഹാന്മാര് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാ, ധാരാളം കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനും റബ്ബ് നമുക്ക് തോഫീക്ക് തരട്ടെ. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, അറിയുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കൽ സദഖയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.